ഓരോ ദൈവപ്രവർത്തിക്ക് തൊട്ട് മുൻപും ഒരു ചോദ്യമുണ്ട്. ഒരു ചോദ്യം, ആ ചോദ്യത്തിൻ്റെ തൊട്ടടുത്താണ് നാം അത്ഭുതത്തെ കാണുന്നത്. ഇന്നത്തെ പ്രവചനദൂത് കേൾക്കാനുള്ളതല്ല, ദൈവത്തിൻ്റെ ആ വലിയ പ്രവൃത്തിയെ കാണാൻ കാത്തിരിക്കുന്നവർക്ക് വേണ്ടിയുള്ള ദൈവത്തിൻ്റെ ചോദ്യവും അതിൻ്റെ ഉത്തരവുമാണ് ഇന്നത്തെ ശുശ്രൂഷയിലുള്ളത്. കർത്താവ് നമ്മളോട് ചോദിക്കുന്നു, ആ ചോദിക്കുന്ന ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം പറയാൻ നിങ്ങൾ തയ്യാറായിട്ടിരുന്നു. ഇത് ദൈവത്തിൻ്റെ രാജ്യവും നമ്മുടെ ജീവിതവും തമ്മിൽ ചോദ്യോത്തര വേദിയായി തീരുന്ന ഒരു അസാധാരണമായ സമയമാണ്. ദൈവം ചോദിക്കും, നമ്മൾ ഉത്തരം പറയും. സാധാരണ പ്രാർത്ഥനയിൽ നമ്മൾ അങ്ങോട്ട് ചോദിക്കും, ദൈവം ഉത്തരം തരും. എന്നാൽ ഇന്ന് അങ്ങനെയല്ല, ദൈവം നമ്മളോട് ചോദിക്കും, നമ്മൾ ഉത്തരം പറയണം. ഇന്നത്തെ പ്രവചനദൂതിലേക്ക് യേശുക്രിസ്തുവിന് ഉന്നതമായ നാമത്തിൽ സ്നേഹവന്ദനം. ഇന്ന് ഈ പറയാൻ പോകുന്ന സംഭവത്തെ ആധാരമാക്കിയുള്ള വേദഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 27, 28, 29 വേദഭാഗങ്ങളിലാണ്. ശ്രദ്ധിച്ചു കേൾക്കൂ, യേശു അവിടെ നിന്ന് പോകുമ്പോൾ രണ്ട് കുരുടന്മാർ ദാവീദ് പുത്ര ഞങ്ങളോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചും കൊണ്ട് പിന്തുടർന്നു. അവൻ വീട്ടിലെത്തിയപ്പോൾ കുരുടന്മാർ അവൻ്റെ അടുക്കൽ വന്നു. അടുത്തതാണ് ഇന്നത്തെ ശുശ്രൂഷയുടെ ഏറ്റവും മർമ്മപ്രധാനമായ ക്വസ്റ്റ്യൻ. ഇത് ചെയ്യുവാൻ എനിക്ക് കഴിയുമെന്ന് വിശ്വസിക്കുന്നു എന്ന് യേശു ചോദിച്ചതിന് ഒവ് കർത്താവേ എന്ന് അവർ പറഞ്ഞു. അവൻ അവരുടെ കണ്ണു തൊട്ടു. ഇതാണ് ഞാൻ മുമ്പേ പറഞ്ഞ കാര്യം. പരിശുദ്ധാത്മാവിനെ വെളിപ്പെടുത്തി കാണിച്ച വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ട്രൂത്താണിത്. എന്താണെന്ന് ചോദിച്ചാൽ, പ്രാർത്ഥനകളെല്ലാം ദൈവത്തോട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. കർത്താവേ നീ എനിക്ക് വേണ്ടി അത് ചെയ്യുമോ, കർത്താവേ അത് തരണമേ, ദൈവമേ എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇത് വന്നു, അയ്യോ ഞാൻ ഈ സാഹചര്യത്തിൽ നിന്ന് രക്ഷപ്പെടും, ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് അങ്ങോട്ട് ചോദിക്കുന്നത് പ്രാർത്ഥനകളിലെല്ലാം. പക്ഷേ അത്ഭുതങ്ങളുടെ മുൻപിൽ ചോദ്യകർത്താവായി പലപ്പോഴും നിൽക്കുന്നത് ദൈവമാണ്. ഉത്തരം നമ്മളാണ് പറയേണ്ടത്. ഈ ഒരു പോയിന്റ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവം ഇന്നത്തെ ഈ ഒരു പ്രത്യേക പ്രവൃത്തിക്ക് തൊട്ട് മുൻപിൽ നമ്മളെ കൊണ്ട് ചോദ്യങ്ങൾ ചോദിപ്പിക്കുന്നില്ല, നമ്മളെ കൊണ്ട് ഉത്തരങ്ങൾ പറയിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, ദൈവരാജ്യം ഇന്ന് നമ്മുടെ മുൻപിൽ ഉത്തരങ്ങളും ചോദ്യങ്ങളുമായിട്ടാണ് ഇറങ്ങി വരുന്നത്. ഉത്തരങ്ങൾ നാം നൽകേണ്ടതാണ്, ചോദ്യങ്ങൾ ദൈവം നമ്മളോട് ചോദിക്കുന്നതാണ്. ഇവിടുത്തെ ചോദ്യം വളരെ ശക്തമേറിയതാണ്. ഇത് ചെയ്യുവാൻ എനിക്ക് കഴിയുമെന്ന് വിശ്വസിക്കുന്നുവോ? കണ്ണുപൊട്ടന്മാരെ കൊണ്ട് കർത്താവ് മറുപടി പറയുക, നിങ്ങൾക്ക് എന്നെ വേണം, നിങ്ങൾക്ക് കാഴ്ച കിട്ടിയാൽ പോരെ, നിങ്ങൾക്കിപ്പോൾ ഞാൻ കാഴ്ച തരാം, ഇതൊന്നും അവിടെ പറയുന്നില്ല. നാടൻ ഭാഷയിലുള്ള ഒരു വർത്തമാനവും അവിടെ ഇല്ല, കൂടുതലൊന്നും വിശദീകരണങ്ങളും ഇല്ല. തൻ്റെ അടുക്കൽ വന്ന് നിൽക്കുന്നവരുടെ അവസ്ഥ കണ്ടിട്ട് യേശു ചോദ്യമാണ് ചോദിക്കുന്നത്. നമ്മളെപ്പോഴും പറയാറുണ്ട്, നമ്മുടെ കർത്താവായ യേശു എല്ലാ പ്രശ്നങ്ങളുടെയും ഉത്തരമാണ്, യേശു എല്ലാ ആവശ്യങ്ങൾക്കും മറുപടിയാണ്. സത്യം തന്നെയായ കാര്യം അത്. കർത്താവ് എല്ലാറ്റിനും മറുപടിയുമാണ്, ഉത്തമമായ ഉത്തരവുമാണ്. പക്ഷേ അവൻ ചില സമയങ്ങളിൽ വലിയ ചോദ്യവുമായി നമ്മുടെ മുമ്പിൽ നിൽക്കാറുണ്ട്. പ്രൈസ് ദ ലോർഡ്. നാം ഉത്തരം കണ്ടെത്തേണ്ട ഏറ്റവും ശക്തമേറിയ ചോദ്യമുണ്ടെങ്കിൽ ആ ചോദ്യം കർത്താവായ യേശുവാണ്. യേശു ചോദിക്കുന്നു ഇത് ചെയ്യുവാൻ എനിക്ക് കഴിയുമെന്ന് വിശ്വസിക്കുന്നു. ചോദിക്കുന്നത് മറുപടി പറയേണ്ടത് നിങ്ങളുടെ ബുദ്ധിയല്ല ഈ ചോദ്യത്തിന് ഉത്തരം നൽകേണ്ടത്. ഇന്നത്തെ ജീവിതത്തിൻ്റെ മുൻപിലെ ആ വലിയ വിഷയത്തെ നോക്കി കർത്താവ് ഇതേ കാര്യം തന്നെ ഇന്ന് ചോദിക്കുന്നുണ്ട്. കർത്താവേ എനിക്കത് നടപ്പിലാക്കി തരണമേ എന്ന് പറഞ്ഞ് കരഞ്ഞു വിളിച്ച് ചെല്ലുമ്പോൾ അവിടുന്ന് നമ്മളോടൊരു ചോദ്യമാണ് എടുത്ത് മുമ്പോട്ട് വെക്കുന്നത്. ആ ചോദ്യത്തിന് ഉത്തരമാണ് ദൈവത്തിന് നമ്മളിൽ നിന്നും വേണ്ടത്. ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ചോദ്യകർത്താവ് കർത്താവും ഉത്തരം നൽകേണ്ടയാൾ നമ്മളുമാണ്. ആ ഡയഗ്രാം പിന്നെയും തിരിയുന്നു. ദൈവത്തോട് ചോദിച്ചിട്ട് ദൈവം ഉത്തരം നൽകുന്ന പരിപാടി മാറി ഇന്നത്തെ ശുശ്രൂഷ നമ്മളോട് വ്യത്യസ്തമായ ഒരു ദൂത് പറയുന്നു, ഇന്നത്തെ ചോദ്യകർത്താവ് യേശുവാണ്, ഉത്തരം നൽകേണ്ട ആൾക്കാർ നമ്മളുമാണ്. പക്ഷെ ഒരു കാര്യം, നിങ്ങളീയും ഉത്തരം നൽകേണ്ടത് അറിവിൽ നിന്നല്ല, വായനയിൽ നിന്നല്ല, ബുദ്ധിയിൽ നിന്നല്ല. നിങ്ങൾ ഇന്നത്തെ ഉത്തരം നൽകേണ്ടത് നിങ്ങളുടെ വിശ്വാസം എന്ത് പറയുന്നോ അതാണ് നിങ്ങൾ നൽകേണ്ടത്. വിശ്വാസത്തിൻ്റെ മറുപടികളെയാണ് യേശുവിന് കേൾക്കാൻ ഇഷ്ടം. ദൈവത്തിൻ്റെ വചനം അത് തന്നെ എബ്രായ ലേഖനത്തിൽ പറയുന്നു, വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നതല്ല. ദാറ്റ് മീൻസ് വിശ്വാസത്തിൽ ദൈവം ഏറെ പ്രസാദിക്കുന്നു. ഇവിടുത്തെ ചോദ്യം, ഇത് ചെയ്യുവാൻ എനിക്ക് കഴിയുമെന്ന് വിശ്വസിക്കുന്നുവോ? യേശു ചോദിച്ചു, ഉവ്വ് കർത്താവേ നിനക്കത് കഴിയും. അവരാ വാക്ക് പറയുമ്പോൾ യേശു അവരുടെ കണ്ണിനെ തൊട്ടു. യെസ് ഓർ നോ ക്വസ്റ്റ്യനാ സത്യത്തിൽ ഇത്? യെസ് ഓർ നോ ക്വസ്റ്റ്യനാ? ദൈവത്തെ കൊണ്ട് പറ്റുമോ? യെസ്.
ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നത്തിന് മുമ്പിൽ വിധേയ ചോദ്യമാണ് ഇന്നത്തെ പ്രവചനത്തിൽ എടുത്തു വെക്കുന്നത്. നിന്റെ ആവശ്യം തലപോകുന്ന വിഷയമായിരിക്കാം, ലോകത്താർക്കും പരിഹരിക്കാൻ പറ്റാത്തതായിരിക്കാം, യാതൊരു സാധ്യതയുമില്ലാത്തതായിരിക്കാം, ഇനിയും അതിൻ്റെ മേൽ പരിശ്രമിക്കേണ്ടെന്ന് എല്ലാവരും നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതായിരിക്കാം. പക്ഷെ ഒന്ന് ഞാൻ ചോദിക്കുന്നു, ദൈവത്തെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? യെസ് എന്നാണ് നിങ്ങളുടെ ഉത്തരമെങ്കിൽ ദൈവത്തിന്റെ കൈ ഇന്ന് ചലിക്കാൻ പോകുന്നത് ഈ മറുപടി പറഞ്ഞ നിന്റെ ജീവിതത്തിലെ ആ വിഷയത്തിന്റെ നേരെയാണ്. ഓ താങ്ക് യു ജീസസ്. ദൈവത്തിന്റെ കൈ ചലിക്കാൻ പോകുന്നത് ഊവെന്ന് പറഞ്ഞ നിങ്ങളുടെ ആ വലിയ വിഷയത്തിന്റെ നേരെയാണ്. ഓരോ കാര്യങ്ങളും ജീവിതത്തിന്റെ നേരെ കയറി വരുമ്പോൾ എന്റെ ദൈവത്തെ കൊണ്ട് എനിക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്തു തരാൻ കഴിയും എന്നുള്ള ഉത്തമമായ ബോധ്യത്തിൽ നിന്ന് ഞാൻ ഉത്തരങ്ങൾ പറയുമ്പോൾ ദൈവത്തിന്റെ കൈ ഇങ്ങനെ കൈയടിക്കുകയല്ല, പകരം സബാഷ് എന്ന് പറഞ്ഞ് കൈയടിക്കുന്നതിനപ്പുറത്ത് ദൈവത്തിന്റെ കൈ എന്റെ വിഷയത്തിന്റെ മേൽ നീട്ടപ്പെടുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ വിശ്വസിക്കുന്നുവോ? ദൈവത്തിന് പ്രാപ്തി ഉണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ? ഇത് ചെയ്യാൻ കർത്താവായ യേശുവിനെ കൊണ്ട് കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ? നിന്റെ ശരീരത്തെ സുഖപ്പെടുത്താൻ യേശുവിനെ കഴിയുമോ? നിന്റെ തലമുറയുടെ ഇന്നത്തെ സങ്കടത്തിന്റെ പരിഹാരം ഇന്ന് തന്നെ നൽകാൻ യേശുവിനെ കൊണ്ട് പറ്റുമോ? നാളുകളായി ആരും കയറി വരാത്ത നിന്റെ വീടിന്റെ അകത്ത് നിനക്കുള്ള മറുപടിയുമായി നിന്റെ പ്രാർത്ഥനയുടെ റിസൾട്ടുമായി ഇന്ന് ആൾക്കാർ വരുമെന്നുള്ളതായ ദൂതനെ നിനക്ക് വിശ്വസിക്കാൻ പറ്റുമോ? റോഡബലരകശബലജാനരകൽഖനാദന, നിനക്ക് വേണ്ടി ഇന്നൊരു വഴി തുറക്കുമെന്നുള്ളതായ ദൂതനെ നിനക്ക് വിശ്വസിക്കാൻ പറ്റുമോ? നിന്റെ കൈയിൽ നിന്ന് നിറയും എന്നുള്ളതായ, നന്മയാൽ നിന്റെ കൈകൾ നിറയും എന്നുള്ളതായ ആ വാഗ്ദത്തം നിനക്ക് വിശ്വസിക്കാൻ പറ്റുമോ? പറ്റുമോ? ഇന്നലെ വരെ കണ്ട ഒരു തോൽവിക്കും ഇനി എൻ്റെ ജീവിതത്തിൽ സ്ഥാനമില്ല, ഞാൻ ഇനി അത് കാണത്തില്ല എന്ന് നിനക്ക് വിശ്വസിക്കാൻ പറ്റുമോ? വിശ്വാസം ഉത്തരം നൽകാൻ പ്രാപ്തിയുള്ളതാണെങ്കിൽ ദൈവത്തിൻ്റെ കൈ അതിൻ്റെ മുമ്പിൽ വെറുതെ ചലിക്കാതിരിക്കത്തില്ല, ആഹാരം ചലിക്കുക തന്നെ ചെയ്യും. അടുത്ത വാക്ക്, അവൻ അവരുടെ കണ്ണ് തൊട്ടു. അവൻ അവരുടെ കണ്ണ് തൊട്ടു തൊട്ടു തൊട്ടു. ഇന്ന് വരെ കാണാത്ത ദൈവത്തിൻ്റെ കൈ, ഇന്ന് വരെ കാണാത്ത നിങ്ങളുടെ കണ്ണ്. നിങ്ങളിതുവരെ ദൈവത്തെ കണ്ടിട്ടില്ല, ദൈവത്തിൻ്റെ കൈയും കണ്ടിട്ടില്ല, നിങ്ങളുടെ കണ്ണും കണ്ടിട്ടില്ല. ഒരു കണ്ണ് കാണാത്തത് നിങ്ങളുടെ കൺമുമ്പിൽ വെളിപ്പെടാൻ പോവുകയാണ്. ലോകത്തിൽ ആരുടെ കണ്ണിൻ്റെ മുമ്പിലും വെളിപ്പെടാത്തതൊന്ന് നിങ്ങൾക്ക് വേണ്ടി ഇന്ന് ഓപ്പൺ ആകാൻ പോവുകയാണ്. ഹോ ജീസസ്. വിശ്വസിക്കുന്നു എന്ന് പറയുന്നവൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ ദൈവത്തിൻ്റെ കൈ ചലിക്കും. ഞാനൊരു കാര്യം വളരെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയട്ടെ. കുരുടന്മാരുടെ കണ്ണിനെ യേശു തൊട്ടു, തൊട്ടത് മാത്രം അവർക്കറിയാം. എന്നാൽ ഈ കൈ ചലിക്കുന്നതോ ഇതവരുടെ ജീവിതത്തിന്മേൽ കടന്നു വരുന്നതോ അവർ കണ്ടില്ല. പക്ഷെ ഈ കൈ അവിടെ നിന്ന് മാറിക്കഴിഞ്ഞപ്പോൾ അവർ കണ്ടു. ഓ, ഇപ്പം ഞങ്ങൾക്കെല്ലാം കാണാം. വിശ്വസിക്കുന്നവന് വേണ്ടി ദൈവത്തിൻ്റെ കൈ ചലിക്കുന്നത് ആരും കാണത്തില്ല. ആ കൈ ചലിച്ചു എന്ന് മനസ്സിലാക്കുന്നത് വിശ്വസിച്ച കാര്യം സംഭവിക്കുമ്പോഴാണ്. ഇന്ന് രാവിലെ നീ പ്രാർത്ഥിക്കുന്ന കാര്യം നടന്നു എന്ന് നിനക്കുറപ്പ് വരുത്തുമ്പോൾ നീ അറിഞ്ഞുകൊള്ളുക, ദൈവത്തിൻ്റെ കൈ നിനക്ക് വേണ്ടി ചലിച്ചിരുന്നു. നീ വിശ്വസിക്കുന്ന കാര്യം നടന്നു കഴിയുമ്പോൾ നീ ഉറപ്പിച്ചോണം, ദൈവത്തിൻ്റെ കൈ നിനക്ക് വേണ്ടി ചലിച്ചു, അതുകൊണ്ടാണ് ഇത് നടന്നത്. കർത്താവിൻ്റെ കരം ഇന്ന് കണ്ണുപൊട്ടന്മാരെ പോലിരിക്കുന്ന നമ്മുടെ ജീവിതത്തിൻ്റെ മുമ്പിൽ ചലിക്കും. ഇനിയും ഈ കുരുടന്മാർ കാഴ്ച പ്രാപിച്ച കാര്യം പറയാൻ വേണ്ടിയല്ല സത്യത്തിൽ ഈ ഒരു വേദഭാഗത്തിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മെ കൂട്ടിക്കൊണ്ടുവരുന്നത്. ദൈവത്തിൻ്റെ ആത്മാവ് വളരെ ആധികാരികമായി പറയുന്നു, കണ്ണു പൊട്ടനെ പോലെ വിശ്വസിക്കണമെന്ന്. ജീസസ്, കണ്ണ് കാണാത്തവനെ പോലെ നീ വിശ്വസിക്കണം. എന്ത് വിശ്വസിക്കണം? കണ്ടിട്ട് വിശ്വസിക്കാനിരിക്കുന്ന ആൾക്കാരുടെ മുമ്പിൽ ഇന്ന് വരെ തുറക്കാത്ത കണ്ണുകളുമായിരുന്നവർ എങ്ങനെ യേശുവിനെ വിശ്വസിച്ചോ അതുപോലെ നിങ്ങളും വിശ്വസിച്ചാൽ നിങ്ങളുടെ കണ്ണിൻ്റെ മുമ്പിൽ നിങ്ങൾ ആ വലിയ ദൈവപ്രവൃത്തിയുടെ കരങ്ങൾ ചലിക്കുന്നത് കാണുമെന്ന് പരിശുദ്ധാത്മാവ് ആധികാരികമായി ആലോചന പറയുന്നു. ഹല്ലേലൂയ. സാധ്യതകളെ നോക്കിക്കൊണ്ട് വിശ്വസിക്കാൻ അവരുടെ കണ്ണുകൾ അവർക്ക് കാണുമായിരുന്നില്ല.
ആര് സഹായിക്കുമെന്ന് നോക്കിയിട്ട് കർത്താവ് ഇന്ന ഇന്ന ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്, അതുകൊണ്ട് അങ്ങ് ഒന്ന് കൈ നീട്ടെന്ന് പറയാൻ തക്കവണ്ണം അവരുടെ ജീവിതത്തിൽ ആരും ഉണ്ടായിരുന്നില്ല. ദൈവമേ, ഇപ്പോൾ നിനക്ക് പ്രവർത്തിക്കാൻ പറ്റിയ സമയമായി, ഈ സമയം കഴിഞ്ഞാൽ പിന്നെ നടക്കത്തില്ലെന്ന് പറയാൻ അവർക്ക് കാലമോ സമയമോ നേരമോ ഒന്നും അറിയാനുള്ളതായ സംവിധാനമില്ലായിരുന്നു. കാരണം അവരുടെ കണ്ണ് കാണത്തില്ലായിരുന്നു. നീ ബ്ലൈൻഡ് ആയിരിക്കുന്ന ഒരു വിഷയത്തിൽ, നിനക്ക് ഭാവി കാണാൻ വയ്യാത്തൊരു വിഷയത്തിൽ, മുന്നോട്ടെന്ത് സംഭവിക്കുമെന്ന് അറിയാൻ വയ്യാത്തൊരു കാര്യത്തിൽ ബ്ലൈൻഡായിട്ട് കർത്താവിനെ ഒന്ന് വിശ്വസിച്ച് തുടങ്ങാമോ? ദൈവത്തിന്റെ കൈക്ക് ചലനശേഷി ഉണ്ടെന്ന് നീ അറിയും. അറിയും ദൈവത്തിന്റെ കൈക്ക് ചലനശേഷി ഉണ്ടെന്നുള്ള കാര്യം, അത്ഭുതം നടക്കുമെന്നുള്ള കാര്യം നിങ്ങൾ അറിയും. ദൈവം അത് ചെയ്യും. കർത്താവിന്റെ കരം നിങ്ങൾക്ക് വേണ്ടി അത് പ്രവർത്തിക്കും. സാധ്യതകളെ കാണുന്ന മനുഷ്യർ പലപ്പോഴും വിശ്വസിക്കത്തില്ല. എതിരികളെ കാണുന്ന മനുഷ്യരും പലപ്പോഴും വിശ്വസിക്കത്തില്ല. കണ്ണുപൊട്ടന്മാരുടെ ഗുണം, അവർക്ക് എതിരുകളെയും കാണാൻ പറ്റത്തില്ല, അവർക്ക് സാധ്യതകളെയും കാണാൻ പറ്റത്തില്ല. അവർക്കൊരു ബോധ്യം മാത്രമേ ഉള്ളൂ, യേശുവിന് വിടുതൽ തരാൻ പറ്റൂ. ഇതാ പറഞ്ഞതിന്റെ അർത്ഥം. സാധ്യതകളെ നോക്കിക്കൊണ്ട് വിശ്വസിക്കാനല്ല പറഞ്ഞത്, എതിരുകളെ കണ്ട് സംശയിക്കാനും അല്ല പറഞ്ഞത്. നിന്റെ വിശ്വാസം സാധ്യതകളെ കണ്ടിട്ടാകരുത്, ദൈവത്തെ കണ്ടിട്ടാകണം. എതിരുകളെ കണ്ടിട്ട് നീ അവിശ്വസിക്കാനോ ഓപ്പർച്യൂണിറ്റികളെ കണ്ടിട്ട് ദൈവത്തെ വിശ്വസിക്കാനോ നിൽക്കണ്ട. നിന്റെ വിശ്വാസത്തിന്റെ അടിത്തറ ഇന്ന് രാവിലെ ജീസസ് മാത്രമായിരിക്കട്ടെ. നിന്റെ വിശ്വാസത്തിന്റെ ഉറപ്പ് യേശു മാത്രമായിരിക്കട്ടെ. അവനെ കൊണ്ട് അത് കഴിയുമെന്നുള്ള ഒരൊറ്റ കാര്യം മാത്രമായിരിക്കട്ടെ നിങ്ങളുടെ വിശ്വാസത്തിന്റെ അടിത്തറ. എന്റെ വിഷയം ഇന്ന് നടക്കാൻ പോകുന്നത് യേശു എന്നൊരൊറ്റ വാക്ക് നിമിത്തമാണെന്ന്, യേശു എന്നൊരു വാക്ക് ഞാൻ അറിഞ്ഞിരിക്കുന്നത് കൊണ്ട് മാത്രം എന്റെ കാര്യം നടക്കുമെന്ന്. ഇന്ന് എന്റെ വിടുതൽ സംഭവിക്കുന്നെങ്കിൽ അതിന് ഒറ്റ കാരണം യേശു മാത്രമാണ്. സഹായിക്കാൻ അവർ വന്നതുകൊണ്ടല്ല, എതിർക്കാൻ അവരൊന്നും ഇല്ലാത്തത് കൊണ്ടുമല്ല. അവരെതിർത്താലും ഇവര് സഹായിച്ചില്ലേലും യേശു ഉണ്ടെങ്കിൽ ഈ കാര്യം നടക്കും. ഇത് പറയാൻ പറ്റണം. ഈ നിലയിലേക്ക് നിങ്ങളുടെ വിശ്വാസം ഇന്ന് വളരണം. ഇതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. സാഹചര്യങ്ങൾക്ക് അതീതമായി ദൈവത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് ഈ കാര്യം നടക്കുമെന്നൊന്ന് വിശ്വസിക്കാൻ പറ്റുമോ? അത് നിങ്ങൾ കാണുമെന്ന് ഞാൻ ആധികാരികമായി പറയാൻ ആഗ്രഹിക്കുന്നു. ഇത് ചെയ്യുവാൻ എനിക്ക് കഴിയുമെന്ന് വിശ്വസിക്കുന്നുവോ? ഉവ എന്ന് പറഞ്ഞു. ചോദ്യം ദൈവത്തിൻ്റെത്, ഉത്തരം അവർ പറഞ്ഞു. പ്രവർത്തിച്ച കൈയും ദൈവത്തിൻ്റെത്. ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുക, ദൈവത്തിൻ്റെ കൈ ചലിച്ചിരിക്കും. ഗ്ലോറി ടു ജീസസ്. അടുത്തൊരു വാക്ക്, നിങ്ങളുടെ വിശ്വാസം പോലെ നിങ്ങൾക്ക് ഭവിക്കട്ടെ. കണ്ണിൽ തൊട്ടിട്ട് കർത്താവ് പറഞ്ഞു, വിശ്വാസം എന്തു പറയുന്നു അതുപോലെ ആയിത്തീരട്ടെ, അതുപോലെ ഭവിക്കട്ടെ. വിശ്വാസം ബ്ലൂ പ്രിന്റ് ആണ്, വെളിപ്പെടാൻ പോകുന്ന കാര്യങ്ങളുടെ ബ്ലൂ പ്രിന്റ്. വിശ്വാസം തിരക്കഥയാണ്, നീ ജീവിക്കാൻ പോകുന്ന രാജകീയ ജീവിതത്തിന്റെ തിരക്കഥ. ഹല്ലേലൂയാ, താങ്ക് യു ജീസസ്. വിശ്വാസം മാസ്റ്റർ പ്ലാൻ ആണ്, നാളെ നിന്റെ ലൈഫ് എത്തിപ്പെടാൻ പോകുന്ന വലിയ വലിയ സന്തോഷ സുരബലമായ ഉയർച്ചകളുടെ മാസ്റ്റർ പ്ലാൻ. അതുപോലെ ഭവിക്കട്ടെ. കണ്ണ് കാണാത്തവനെ, നിന്റെ ഉള്ളിൽ നീ രൂപപ്പെടുത്തി വെച്ചിരിക്കുന്ന വിശ്വാസം, അത് നിന്റെ മുമ്പിൽ പുതിയൊരു സൂര്യോ വെട്ടത്തെ നിനക്ക് വെളിപ്പെടുത്തി തരാൻ പോകുകയാണ്. നീ ജനിച്ച ശേഷം ഇന്ന് വരെ കാണാത്ത കണ്ണിനെ നിനക്ക് തുറന്നു തരാൻ പോകുകയാണ്. ഒരു ദൈവാലോചന മുറുകെ പിടിച്ചോ. ഇത്രയും വർഷം ഭൂമിയിൽ ജീവിച്ചിട്ട്, ഇത്രയും നാൾ ഇവിടെ നീ നിന്നിട്ട്, ഇന്നേ നാഴിക വരെ നിന്റെ മുമ്പിൽ തുറക്കപ്പെടാത്തൊരു വഴി ദൈവം നിനക്കായി തുറക്കാൻ പോവാണ്. ഇന്നേ നാഴിക വരെ നീ കേൾക്കാത്തൊരു സന്തോഷ വാർത്ത നിന്റെ കാതിൽ നീ കേൾക്കാൻ പോവുകയാണ്. നാളുകൾ കൊണ്ട് നീ വിശ്വസിച്ച് കാത്തിരുന്ന കാര്യം ദൈവം നിന്റെ കൺമുമ്പിൽ തന്റെ തൃക്കരം നീട്ടി തൊട്ടു നിനക്ക് വേണ്ടി യാഥാർത്ഥ്യമാക്കി തരാൻ പോവുകയാണ്. ഞാൻ വിശ്വസിക്കുന്നു, എനിക്ക് വേണ്ടി എന്റെ കർത്താവിന്റെ കൈ ഇന്ന് തൊട്ട് ചില കാര്യങ്ങളെ ചെയ്യും. മൂന്നാമത്തെ വാക്ക്, നോക്കുവീൻ, ആരും അറിയരുത്, ആരും അറിയരുത്, ആരും അറിയരുത്. രഹസ്യാത്മകത യേശുവിന് വളരെ ഇഷ്ടമാണ്. നീ യേശുവിൽ വിശ്വസിക്കുന്നുണ്ടോ? നിനക്കത് നടക്കും. നിന്റെ വിശ്വാസം പോലെ കാര്യങ്ങൾ നടക്കും. കാര്യങ്ങൾ നടക്കട്ടെ, അപ്പോൾ എല്ലാവരും അറിയട്ടെ. അതുവരെ ആരും ഒന്നും അറിയണ്ട. നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പാ, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ മേൽ ഞങ്ങൾ ഇന്ന് വിശ്വസിക്കുന്നത് ഞങ്ങളുടെ സാഹചര്യങ്ങളുടെ എതിരികളെ നോക്കിയിട്ടോ സാധ്യതകളെ നോക്കിയിട്ടോ അല്ല, യേശുവിനെ മാത്രം ആശ്രയം വെച്ച് കർത്താവിനെ മാത്രം അടിത്തറ ചാരി ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് വലിയ അത്ഭുതങ്ങൾ നടക്കും. ദൈവം ആ കാര്യങ്ങളിൽ ഞങ്ങൾ യഥാസ്ഥാനപ്പെടുത്തും. യെസ്, കുടുംബങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ പ്രവൃത്തി നടക്കുന്നല്ലോ. ഹല്ലേലൂയ. ചില കല്യാണവുമായി ബന്ധപ്പെട്ട് ചില കുടുംബങ്ങളിൽ ഇന്ന് ചില ആലോചനകൾ, യെസ്, ചില കുഞ്ഞുങ്ങളുടെ വിവാഹ കാര്യത്തിനുമുള്ള തീരുമാനങ്ങൾ ഇന്ന് നടക്കും. അതിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പരിശുദ്ധാത്മാവ് അത് വളരെ ശക്തമായി പറയുന്നു.
തലയുടെ ഈ ഒരു വശത്ത് അതികഠിനമായ വേദന നേരിട്ടുകൊണ്ട് ഇപ്പോൾ ഈ ശുശ്രൂഷ കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ മേൽ ദൈവത്തിന് വിടുതൽ നടക്കുകയാണ്. മൂക്കിൽ ദശകളെത്തുന്നതുമായി ബന്ധപ്പെട്ട് ശക്തമായൊരു വിടുതൽ ഇപ്പോൾ നടക്കുന്നു. ഒരുപക്ഷെ നിങ്ങളുടെ മൂക്കിൽ നിന്നും അത് ഉരുകി മാറുന്നത് നിങ്ങളിപ്പോൾ തന്നെ അറിയും. ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തി യേശുവിൻ്റെ നാമത്തിൽ നടക്കുകയാണ്. ചെവിക്കകത്തോടെ പഴുപ്പൊഴുകി വരുന്ന രോഗിയെ ദൈവം സൗഖ്യമാക്കുന്നുണ്ട്. ആ വിടുതലിനെ ഒന്ന് പ്രാപിച്ചോ. കർത്താവിൻ്റെ സൗഖ്യത്തിൻ്റെ കരം ചലിക്കുകയാണ്. ഗ്ലോറി ടു മൈ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, ഹാലലൂയ. ഒരു കാലിൻ്റെ പെരുവരല് വല്ലാതെ പഴുത്തു വീങ്ങിയിരിക്കുന്ന, യെസ്, ആ വളരെ ഡയബറ്റിക് ആയിരിക്കുന്നതിനാൽ ആ കാല് കരിയാതെ കാലിൻ്റെ പെരുവരലാണ് കർത്താവിനെ കാണിക്കുന്നത്. ആ നഖത്തിൻ്റെയൊക്കെ ആ ഭാഗം ഇങ്ങനെ വീർത്തിരിക്കുന്നത് കർത്താവ് കാണിക്കുന്നു. അസഹനീയമായ ദുർഗന്ധത്തോട് ശരീര ബുദ്ധിമുട്ടോടുകൂടെ ആയിരിക്കുന്ന നിങ്ങളുടെ ആ കാലിൻ്റെ മേൽ ദൈവത്തിൻ്റെ ശക്തമേറിയ കൈ ഇതായി ഇറങ്ങുന്നു. പൂർണ്ണ സൗഖ്യം, ആമേൻ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇപ്പോൾ നടക്കുകയാണ്. പരിപൂർണ വിടുതൽ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സംഭവിക്കട്ടെ. നാഥ, അങ്ങയുടെ മക്കളെ അവിടുത്തെ തിരുരക്തത്തിൻ്റെ ശക്തിയാൽ മറച്ചു പ്രാർത്ഥിക്കുന്നു. ഇന്നിവർ വിശ്വസിക്കുന്നു. കണ്ണുപൊട്ടന്മാർ കാണാതെ വിശ്വസിച്ചു, അവർ വിശ്വസിച്ചതിനെ അവർ കണ്ണു തുറന്ന് കണ്ടു. യെസ്, മിഴി പൂട്ടി വിശ്വസിക്കുന്നു, മിഴി തുറന്ന് ഞങ്ങളത് കാണുന്നു. ഇന്ന് ഞങ്ങളിത് വിശ്വസിക്കുന്നു, നാളെ ഞങ്ങളതിൽ ജീവിക്കും. അതെ, ഇന്നത്തെ ഞങ്ങളുടെ വിശ്വാസങ്ങൾ നാളത്തെ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ സൗഭാഗ്യ മണിക്കൂറുകളാകാൻ പോകുന്നതിനായിട്ട് സ്തോത്രം. അങ്ങയുടെ മക്കളെ ഞാൻ അനുഗ്രഹിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ ഉന്നതമായ വലിയ നാമത്തിൽ തന്നെ. ആമേൻ. സ്നേഹം നിറഞ്ഞവരെ, ഇന്നത്തെ ശുശ്രൂഷ നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹമായല്ലോ. നാളത്തെ പ്രവചനദൂതിൻ്റെ അധ്യായത്തിനോട് കാത്തിരിക്കുക. കോട്ടയത്ത് നടക്കുന്ന നമ്മുടെ ആത്മീക ആരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഹാളിൽ നടക്കുന്നു. സന്തോഷത്തോടെ കടന്നു വരിക. ഈ പകലും മുഴുവൻ നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം നിറഞ്ഞു നിൽക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.